ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ല, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി സന്തോഷമാകും കേട്ടോ. അപ്പം ഇവിടെ സനമോളൊന്നും അങ്ങനെ ഇങ്ങനെയുള്ള സ്നാക്സും കാര്യങ്ങളും അങ്ങനെ അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് അവൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കും ഇഷ്ടാവും കേട്ടോ. അപ്പൊ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റ്. നമുക്ക് ചീസ് ഒന്നും വേണ്ട കേട്ടോ അതിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ ആഡ് ചെയ്താലും മതി. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്, മുട്ട എടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇതാ ക്യാപ്സിക്കം, അതുപോലെ തക്കാളി, പിന്നെ സവോള ഉണ്ട്, മല്ലിയിലുണ്ട്. അപ്പൊ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ കുറച്ച് മയണൈസ് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഉണ്ടാക്കണ അയൽവാസിയാണ് ഉണ്ടാക്കണ കേട്ടോ. അപ്പൊ അവളാണ് അവളുടെ റൂമിലായിട്ട് ഉണ്ടാക്കുന്നേ. അപ്പൊ ഇതാ അതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് പിന്നെ വേണം ഇത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ. അപ്പൊ അതും കൂടി വേണം. അപ്പൊ ഇതെല്ലാം റെഡി ആക്കി വെച്ചിട്ട് നമുക്ക് നമുക്ക് എത്രത്തോളം ബ്രെഡ് വേണോ, എത്രത്തോളം സ്നാക്സ് ആയിട്ട് കിട്ടണോ, അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡും അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളും എടുക്കുക കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ഫാമിലിക്ക് ആയിട്ടുള്ളതാണല്ലോ, അപ്പൊ അത്രയും വേണം. അപ്പൊ നമുക്ക് ഒരു സ്നാക്സ് എന്ന് പറയുമ്പോൾ രണ്ട് ബ്രെഡ് വെച്ചിട്ടാണ് ഒരു സ്നാക്സ് കേട്ടോ. അപ്പൊ അതിനുള്ള ബ്രെഡ് വേണം. അപ്പൊ ഞാൻ ഇവിടെ രണ്ട് പാക്കറ്റ് ബ്രെഡാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ. അപ്പൊ അതിലൊരു അഞ്ചാറ് ബ്രെഡ് ഇട്ടോ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഓരോരുത്തർക്ക് രണ്ടെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അത്രയും ബ്രെഡ് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല് കുട്ടികൾക്കൊക്കെ അത്രക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ അവര് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ആ വന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്താൽ അവർക്ക് ഇഷ്ടാവും കേട്ടോ. അപ്പൊ ഇതാ ബ്രെഡ് നമുക്കൊരു പാനി വെച്ചിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കണ്ടോ. അപ്പൊ ഇതുപോലെ രണ്ട് വശവും ചൂടാക്കണം കേട്ടോ. രണ്ട് ഭാഗത്തും നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് ഇതാ ഇതുപോലെ എടുത്തിട്ട് ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മള് അതിനുള്ളിൽ ഫില്ലിങ്സ് വെച്ച ശേഷം ചൂടാക്കണ്ടല്ലോ, അത് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. അപ്പൊ ബ്രെഡ് നമ്മൾ ആദ്യം തന്നെ ചൂടാക്കിയിട്ട് പിന്നെ കഴിക്കുക. അപ്പൊ അതാവുമ്പോഴാണ് സൂപ്പർ ആയിട്ട് കിട്ടണ കേട്ടോ. അപ്പൊ ചീസും നമ്മൾ ഇതിന് പകരം നമുക്ക് ചീസൊക്കെ വെച്ച് കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇതാ ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതാ അതിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഒന്നൊരു ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്രത്തോളം വേണോ അത്ര അതിനനുസരിച്ച് നമുക്ക് ഓംലെറ്റിലേക്കാണ് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ളതൊക്കെ കേട്ടോ. അപ്പൊ എത്രത്തോളം നമുക്ക് വേണം അതിനനുസരിച്ചിട്ടുള്ളതാണ് മുട്ടയും അതുപോലെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അളവ് പറയാത്തത്. അപ്പൊ ഞാൻ ആ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, തക്കാളി, അതുപോലെ സവോള, മല്ലിയില. അപ്പൊ മല്ലിയിലൊക്കെ ഇതിന്റെ മസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നല്ലോണം നമുക്ക് ഇതിൽക്ക് കിട്ടണം. അതാണ് എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് നല്ലോണം അടിച്ചിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഒരു ഓംലെറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പൊ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് വശം ഒന്ന് ചൂടാക്കി എടുക്കണത് നല്ലതാണ് കേട്ടോ. കണ്ടോ, അപ്പൊ അത് അടുത്തത് ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇത് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പൊട്ടിച്ചിട്ട് വെക്കാനുള്ളതാണല്ലോ. അപ്പൊ ഇതാ ഇനി നമുക്ക് ചൂടാക്കി വെച്ചിട്ടുള്ള ഓരോ ബ്രെഡും എടുത്തിട്ട് അതിലിതാ ആദ്യം കുറച്ച് മയണൈസ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലോണം എല്ലാ വശത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് തന്നെ വെക്കാണ്ട് നമുക്ക് നല്ലോണം പരത്തി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒന്ന്, ആ ബ്രെഡിനെ മൊത്തത്തിൽ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഓംലെറ്റിന്റെ ഓരോ പീസും എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പൊ അതിനിങ്ങനെ അളവും കണക്കൊന്നും ഇല്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്ര ഇഷ്ടമാണ് അല്ലെങ്കിൽ എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ വെറുതെ ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നമ്മൾ ഇപ്പൊ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സംഭവങ്ങൾ വെക്കുക, എന്നിട്ട് ബ്രെഡ് വെക്കുക. അതിലും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഓംലെറ്റിൽ തന്നെ നമുക്ക് മുട്ട അടിച്ചിട്ട് അതിൽ തന്നെ നമ്മൾ ഈ അരിഞ്ഞതിട്ട് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇതാ ആ ഓംലെറ്റിന്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സോസ് ഒഴിച്ച ശേഷം ഇതാ ഇതുപോലെ 1 ടീസ്പൂൺ മയണൈസ് ഒഴിച്ചിട്ട് അതും നല്ലോണം ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കുക. ഒന്ന് നല്ലോണം എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക കണ്ടോ. അതുപോലെ നമ്മൾ ഒരു പീസിൽ വെച്ചിട്ട് പിന്നെ മേലെ നമ്മൾ ബ്രെഡ് മാത്രം വെക്കുമല്ലോ, അപ്പൊ അത്ര ഒരു ഫില്ലിങ്സ് ആയിട്ട് തോന്നിയില്ല. ഇതുപോലെ ചെയ്ത് കൊടുക്കണേ. അപ്പൊ നമുക്ക് അത്യാവശ്യം ഒന്നൊരു വിശപ്പ് മാറാനുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. കണ്ടോ, എന്നിട്ട് നമ്മൾ ആ മറ്റേ ബ്രെഡിന്റെ ആ ഭാഗം എടുത്തിട്ട് ഇതിന്റെ മേലേക്ക് വെച്ചിട്ട്
ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതങ്ങനെ സെറ്റ് ആയിട്ടുണ്ടാവും. മാറ്റി വെച്ച് മാറ്റി വെക്കുക. പിന്നെ ഇതാ അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആ ബ്രെഡില് മയണൈസ് മാത്രം ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തല്ലോ, ആ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് സോസ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ആ സെന്ററിൽ തന്നെ സോസും മയണൈസും ഒഴിക്കുമ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിൽ ചീസൊക്കെ ഉണ്ട് നമുക്ക് തോന്നും കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരിക ഈ മയണൈസിന്റെയും അതുപോലെ സോസിന്റെയും ഒക്കെ ആയിട്ടുള്ള ടേസ്റ്റ്. അപ്പൊ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ. അപ്പൊ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും ഇഷ്ടാവും, ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. അപ്പൊ ഇവള് ജുമി ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ, അവിടെ സനമോൾക്കും ഷിനുവിനും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്കും ഇത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അത് ഉണ്ടാക്കുമ്പോ ഒന്ന് വീഡിയോ എടുത്തു തന്നെ. അങ്ങനെ ദാ ഈ മുഴുവൻ ബ്രെഡും ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ. അത് കണ്ടോ, അപ്പൊ അപ്പൊ ഇതാ മുഴുവനും മുഴുവൻ ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരാറായിട്ടുണ്ട്, അപ്പൊ അപ്പോഴത്തേക്കും ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ആക്കി കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് ഒരുപാട് സമയത്തെ മെനക്കെടൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ആ ചായ ഒക്കെ വെച്ച് ആ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ ചാനൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക കേട്ടോ. അപ്പൊ ഈ സ്നാക്സ് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് തരണേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്നാക്സ് നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്കും കൂടി തരിക. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.